हाई डियर्स एल जोईस फुड वेड स्वागत इन नाम वेरटटी उड़ीटा अद नमक नोक आदमी नाम उड़ी पुंगीएक अट्ठा मूं उड़ी अब प्रशर कुकोटि आवश्यक वेलू इन नमुक इतना अड़च वेविक अब नम्बे उड़े वे वह इन नमुक फ्लेम ऑफ मैं इन नें ग्रेवी उन्न या फ्लेम कति और पान वैच्छे पान चूड़ा नमक वेलच्ण वो चूड़ा वरिद्ध या रू ऐल कट्टी इन अर स्पून जीरक चेरत जीरक चुनाव पोटी वो इन या मीडियम सैस सवाड़ अर चेरत इन नाम उ नाईटे वयटी उ पेट वैंड वरान या शल उप चेरत नाईट मिक्स नमें उ ऐसे नाईट मूत वह इन अल्प ना इंजीं वे अरच चेरत नाईट मिक्स नम्मुडे उल्ली इवडे एकदेशम रेडी आयि वन्निट्टुंड इनि इनातोट्ट रेंड तक्काळि अरिंजु चेर्त्तु कोडुक्कुकयाणु चेय्युन्नत ई तक्काळि इतुपोले नन्नायिट्टोन्नु वयट्टि एडुक्कणम नम्मुडे तक्काळि इवडे नन्नायिट्ट वेंदु वन्निट्टुंड इनि इनातोट्ट नम्मळ मसालकळ चेर्त्तु कोडुक्कयाणु चेय्युन्नत अन्नट्टे ञानु ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു ആ മല്ലിപ്പൊടിയുടെ മുളകുപൊടിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്ന വരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു അല്പം നേരം കൂടി വേവിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാനായിട്ട് ഞാൻ അതിനകത്തോട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മൾ അടപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് अगर ना तक उल ना वेंद वन इन उपलब्ध अच्छे उप चेत अगर ना उड़ी ग्रेवी रेडी आई इन इंपेरते प्रशर कुकट पुंगी वह उड़ी ए चेत नाईट मिक्स उलकिंग कट्टण पड़ा मे पड़ी कूड़े कुरुकी നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് അല്പം കസ്തൂരിമേന്തി ആഡ് ചെയ്യുന്നുണ്ട് കസ്തൂരിമേന്തി ഓപ്ഷനിലാണ് ഉള്ളവരെ ആഡ് ചെയ്താൽ മതി അതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അല്പം നേരം കൂടി വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഇവിടെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ട് ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ